ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ ഇപ്പോ ഈ സംയുക്ത ലോക്കർ അതിനെ രണ്ട് പ്രാധാന്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഈ സ്വർണ്ണക്കടത്ത് വിഷയം തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഈ സംയുക്ത ലോക്കർ എന്നത് അപ്പോൾ സ്വർണ്ണക്കടത്ത് എന്നത് കേന്ദ്ര സർക്കാർ അതിൻ്റെ ഏജൻസികൾ കണ്ടെത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അത് നമുക്ക് മാറ്റി വെക്കാം സംയുക്ത ലോക്കർ അതിലേക്ക് വന്ന പദ്ധതിയുടെ കമ്മീഷൻ ഇതെല്ലാം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ സർക്കാരിനെ കേന്ദ്രീകരിക്കുന്ന ഒരു അന്വേഷണം അതിൻ്റെ ഭാഗമായുള്ള സംയുക്ത ലോക്കർ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന കമ്മീഷൻ ഇങ്ങനെയൊക്കെ അതിന് സവിശേഷ പ്രാധാന്യം വരികയാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി വരികയാണ് ഇദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതിൻ്റെ വ്യക്തമായ പൊരുത്തക്കേട് സ്വപ്നയ്ക്ക് എന്തൊക്കെ ഇടപാടുകളുണ്ടെന്ന് അറിയില്ല സ്വപ്നയ്ക്ക് എന്തൊക്കെ ഇടപാടുകളുണ്ടെന്ന് അറിയില്ലാത്ത ഒരാളിന് ഒരിക്കലും കഴിയാത്തതാണ് ഒരു സംയുക്ത ലോക്കർ തുറന്നു കൊടുക്കുക എന്നത് തൻ്റെ വിശ്വസ്തനെ തന്നെ അതിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കണം എന്ന നിബന്ധന വയ്ക്കുന്നത് അയാൾ തന്നെ ഓരോ ഘട്ടങ്ങളിലായി അത് തുറന്ന് സ്വപ്ന പറയുന്ന ആളുകൾക്ക് പണം ഇടപാട് നടത്തുന്നത് പക്ഷേ എന്നിട്ട് അയാൾ പറയുന്നു എനിക്ക് സ്വപ്നയുടെ ഇടപാടുകൾ അറിയില്ല എന്ന് അത് തന്നെ ആരും വിശ്വസിക്കില്ല ഏത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പറയുന്നത് ശിവശങ്കരൻ പറയുന്നതിന് തീരെയും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ശിവശങ്കർ ഇദ്ദേഹവും ഈ സ്ത്രീയുമായി പോയി വിദേശത്ത് പോകുന്നു കൂടിയാലോചനകൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായി ഒരു പദ്ധതി വരുന്നു അതിൻ്റെ എല്ലാ ഭരണകാര്യങ്ങളും ശിവശങ്കർ തന്നെ പൂർത്തീകരിക്കുന്നു സംയുക്ത ലോക്കർ തുറക്കുന്നു അതിൽ അതിൻ്റെ കമ്മീഷൻ വരുന്നു അപ്പോൾ വഴികൾ വ്യക്തമാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ ചരട് ബലികളും ശിവശങ്കർ നടത്തുന്നു അതിൻ്റെ കമ്മീഷൻ വരേണ്ട വഴി എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നു അതെവിടെ സൂക്ഷിക്കണമെന്നത് നിശ്ചയിക്കുന്നു എവിടെയൊക്കെ വിതരണം ചെയ്യപ്പെടണം എന്ന കാര്യത്തിൽ ഒരാളെ ചുമതലപ്പെടുത്തുന്നു ഇനിയിപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ അന്വേഷിക്കട്ടെ എൻ ഐ എ അന്വേഷിക്കട്ടെ ഞങ്ങളാരും പരിശോധിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാൻ കഴിയുന്ന കാര്യമാണോ ഇത് വേണു നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്ന കാര്യം അവർ അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രം അന്വേഷിക്കട്ടെ കേന്ദ്രത്തിന് അന്വേഷിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കള്ളപ്പണവും അല്ലെങ്കിൽ കള്ളക്കടത്തും അല്ലെങ്കിൽ ഇനി അത് രാജ്യദ്രോഹ കാര്യത്തിന് പോയോ വേറെ ആരെങ്കിലും പോയോ ഐ എസ് ഐ എസിന് പോയോ അതൊക്കെ കേന്ദ്രം അന്വേഷിക്കട്ടെ എൻ ഐ എ ഒക്കെ ഉണ്ട് അതിനേക്കാളും എന്നെ പ്രധാനപ്പെടുത്തുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ ആരാണ് വേണു അക്കൗണ്ടബിൾ ഉദ്യോഗസ്ഥനല്ല ഐ എ എസ് കാരന് ഞാനുമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല അയാളെ എനിക്കൊന്നും മാറ്റാനും പറ്റില്ല അയാളെ നിയമിക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഡയറക്റ്റ്ലി അക്കൗണ്ടബിൾ ഞാൻ തിരഞ്ഞെടുത്ത് വിട്ട എൻ്റെ ജനപ്രതിനിധികളാണ് ലെജിസ്ലേച്ചറാണ് അതിൻ്റെ ഭാഗമായി വരുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെയാണ് ഇവിടെ പ്രശ്നം എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 4 വർഷത്തിലേറെക്കാലമായി ഒരു ട്രെയ്റ്റർ അയാൾക്ക് ചെയ്യാവുന്ന എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്നു എന്നിട്ട് സഹാവ് ജയിക്കനെ പോലെ ആൾ പറയുന്നു സി എം ഒയുടെ ഓഫീസിനൊരു കുഴപ്പമില്ല ഇന്ന് മന്ത്രി സുധാകരൻ പറഞ്ഞൊരു വാചകം വേണു നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇയാളങ്ങോട്ട് പോയതോടുകൂടി അവിടെ സുഗന്ധമായി എന്നാ ഞാൻ വിചാരിക്കുന്നത് 4.5 വർഷം ഇയാൾ അവിടെ ഇരുന്ന് ഈ വേണ്ടാതീനം മുഴുവൻ ചെയ്യുന്ന കാലത്ത് അവിടെയുള്ള ഒരു ക്ലർക്ക് പോലും ഇയാളെ സഹായിച്ചില്ല ബെർത്തോൾഡ് ബ്രത്ത് പറയുന്ന പോലെ താജ്മഹൽ ഉണ്ടാക്കാൻ ഷാജഹാന് ഒരു വൈപ്പുകാരൻ പോലും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ എന്താ സംഭവിച്ചത് ഈ വലിയ സംഘം സി എം ഒയിൻ്റെ ഓഫീസ് പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ പറഞ്ഞ കൊള്ളരുതായ്മയിൽ മുഴുവൻ നിന്ന് 4 വർഷവും മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആയിരിക്കാനുള്ള യോഗ്യതയില്ല ഒരു പഞ്ചായത്ത് സെക്രട്ടറി ചെയ്താൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും അതാണ് ഒരു കാര്യം രണ്ട് എനിക്ക് അക്കൗണ്ടബിൾ എൻ്റെ മന്ത്രിയാണ് അവിടെ എൻ്റെ മന്ത്രിയോട് എൻ്റെ മന്ത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖ്യമന്ത്രി നമ്മൾ വോട്ട് ചെയ്ത മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ വേണു പറഞ്ഞു ഇതിൽ അഴിമതി നേരത്തെ ഈ സ്വപ്നയ്ക്ക് സ്വപ്നയെ പോലെ കുറേ ആളുകളെ ആരൊക്കെ നിയമിച്ചിട്ടുണ്ട് നമുക്കറിയില്ല അതിനുവേണ്ടി എൻ്റെയും നിങ്ങളുടെയും പണം പോയി അവർ നടത്തിയ എക്സ്ട്രാ വെഗൻസാ അവരുടെ സർക്കാർ യാത്രകൾ എനിക്കറിയില്ല ഏത് യാത്രയ്ക്കാണ് ഈ യാത്രകൾ ഇതിനുവേണ്ടി ചിലവാക്കിയ പണം ഇത് ആര് കൊടുക്കും മുഖ്യമന്ത്രി കൊടുക്കുമോ ജയിക്ക് കൊടുക്കുമോ പാർട്ടി കൊടുക്കുമോ അതോ എൻ്റെ പണമാണ് പോയത് ഞാൻ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം അതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായ എല്ലാ നാശത്തിനും മുഖ്യമന്ത്രി തന്നെ ഉത്തരവാദിത്വം എടുക്കണം അത് പ്രത്യേകമായി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം ഇപ്പോൾ നോക്കൂ ഈ സ്വപ്നയുടെ കള്ള സർട്ടിഫിക്കറ്റ് കേസ് പോലും ഇപ്പോഴും മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴേ വരേണ്ട കേസാണ് അത് എപ്പോഴേ വരേണ്ട കേസാണ് ആ കേസ് പോലും പോയിട്ടില്ല എന്ന് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ സ്വപ്നയ്ക്ക് അതിര് കടന്ന സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ല എൻ ഐ എ പോലെയുള്ള ഒരു ഏജൻസിയാണ്
മുഖ്യമന്ത്രി ഇടേ കേളിലുള്ള അഭ്യന്തര വകുപ്പിലെ പോലീസിൽ സ്വപ്ന കേസ് സ്വാധീനം ഉണ്ടാകുന്നത് സ്വപ്ന അതിനിടയിൽ നടന്നിട്ടില്ല ശിവശങ്കരൻ വഴിയാണ് അത് ബഹരയാണോ വേറെ ആരെങ്കിലും വഴിയാണോ തച്ചങ്കരിയാണോ നമുക്കറിയില്ല അതിനെ മോളിലിരിക്കുന്ന ആരാണെന്ന് അറിയില്ല അങ്ങനെയെങ്കിൽ അത്ര സ്വാധീനം ഉണ്ടാകുന്നവരെ ഈ മുഖ്യമന്ത്രി അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ അത് അന്വേഷിക്കണ്ടേ ഈ നഷ്ടം അന്വേഷിക്കണ്ട ആര് അന്വേഷിക്കും ഇത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നു രാമായണ മാസമാണ് ഇന്ന് ചിങ്ങം ഒന്നാം തീയതി ഇനി പറയാൻ പാടില്ല നാളെ ചിങ്ങം രണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സുധാകരനെ പോലെയുള്ള തരം താഴ്ന്ന അദ്ദേഹം വലിയ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ കമ്മ്യൂണിസ്റ്റുകാരനാണ് സംയുക്ത ലോക്കറിന്റെ ദുരൂഹത എങ്ങനെയാണ് കാണുന്നത് സംയുക്ത ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ അഴിമതി നടത്താൻ ഈ കള്ളക്കച്ചവടം നടത്തിയ ആളുമായി ഇയാൾക്ക് ഈ ശിവശങ്കർ എന്ന് പറയുന്ന ആൾക്ക് വളരെ അടുത്ത സാമ്പത്തിക ബന്ധങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമല്ലേ വേണു അതിൽ ഞാൻ എന്താ ചോദിക്കാനുള്ളത് എനിക്കും വേണുവിനും സംയുക്ത ലോക്കർ ഉണ്ടെങ്കിൽ വേണുവിൻ്റെ ഇടപാട് എനിക്കറിയില്ലെങ്കിൽ ഞാൻ സംയുക്ത ലോക്കർ ഉണ്ടാക്കുമോ അത് ഞാനൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഞാനും എൻ്റെ ഭാര്യ ലോക്കർ ഉണ്ടാക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇതല്ലല്ലോ എന്ത് ബന്ധം എങ്ങനെയാണ് ശിവശങ്കറിനും സ്വപ്ന എന്ന് പറയുന്ന ഒരാൾക്കും ഈ അവർ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഡേറ്റ് നോക്കിപ്പോയാൽ ഇവർ കോൺസുലേറ്റിൽ ഇരിക്കുന്ന കാലത്താണ് ഈ ലോക്കർ ഉണ്ടായിട്ടുള്ളത് അതോ അതിന് മുമ്പാണോ എന്നറിയില്ല കോൺസുലേറ്റിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ ഇവർക്ക് ഈ ലോക്കർ ബന്ധമുണ്ടെങ്കിൽ വെറുതൊരു ബന്ധമാവും ഞാനതിന് അത് അതിന്റെ സാമ്പത്തിക ബന്ധമാണ് ഞാൻ പറഞ്ഞത് അപ്പോ എന്ന് പറഞ്ഞാൽ ഇവര് ഇതിൽ വരുന്നതിന് മുമ്പാണെന്ന് ഞാൻ മനസ്സിലാക്കണേ ഇഫ് ഐ എം റോങ് കറക്റ്റ് സ്റ്റാൻഡിങ് കറക്റ്റ് അപ്പൊ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്വപ്ന ഇവിടെ നിയമിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ വേണു അപ്പൊ അതിന്റെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കൂ ഈ സംയുക്ത ലോക്കർ ഈ 2018 നവംബറിലാണ് ഈ ലോക്കർ തുറക്കുന്നത് 2018 ഈ പറയുന്ന യു എ ഇ നമുക്ക് 700 കോടി നൽകാമെന്ന് പറയുന്നുണ്ട് അല്ലേ ജ്യോതി 700 കോടി നമുക്ക് നൽകാമെന്ന് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരാണ് അത് കഴിയില്ല എന്ന് പറഞ്ഞ് തടസ്സം നിന്നത് അന്ന് നമ്മൾ കേരളത്തെ സഹായിക്കാതെ ഇല്ലാതാക്കുകയാണ് കേന്ദ്രവും സഹായിക്കുന്നില്ല സഹായിക്കുന്ന രാജ്യങ്ങളെ തന്നെ വേണ്ട എന്ന് വെപ്പിക്കുന്നു കേന്ദ്രം അത് സി പി എം ഭരിക്കുന്ന കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധമാണ് ബി ജെ പി അങ്ങനെയൊക്കെയാണ് നാം പറഞ്ഞത് പക്ഷെ നോക്കൂ അവിടെ നടന്ന ഇടപാടുകൾ ഈ 700 കോടി വന്നില്ല 20 കോടി വന്നതിൻ്റെ കാര്യങ്ങൾ ഈ കേരള സർക്കാരിന് വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സിയാർ 20 കോടിയുടെ ഒരു ഇടപാട് പാവങ്ങളുടെ ഭവന പദ്ധതി എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് ഇവർ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് അല്ല കേൾക്കൂ അല്ല സി എമ്മിന്റെ ട്വീറ്റിലും പറഞ്ഞിരിക്കുന്നതാണല്ലോ ഈ പറയുന്ന കരാർ ഒപ്പിടുന്ന ഇംഗ്ലീഷ് ട്വീറ്റിലൊക്കെ അതാണല്ലോ 20 കോടി എന്നാണല്ലോ പറയുന്നത് നോക്കൂ സിയാർ എന്റെ ചോദ്യം ഇതാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ 700 കോടി തടഞ്ഞു 20 കോടിയുടെ കണക്കുകൾ വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്തോ ഒരു സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമായിട്ട് കരുതാൻ കഴിയുമോ ഈ ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ പറ്റിയുള്ള ഉത്തമ ബോധ്യമായിരുന്നു അവർക്ക് എന്നല്ലേ കരുതേണ്ടത് അല്ല കേന്ദ്ര സർക്കാർ ഞാൻ അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കാതിരുന്നെങ്കിൽ അത് വേറെ പക്ഷേ 700 കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരുടെ ലോക്കറിൽ എത്ര രൂപ ഉണ്ടാകുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം കറക്റ്റ് ഇപ്പോൾ എത്ര കോടി 20 കോടി ഒരു കോടിയാണ് കമ്മീഷനായി പറയുന്നത് ഒന്നാണെങ്കിൽ അല്ല 20 കോടിയിൽ 1 കോടിയാണ് കമ്മീഷനായി പ്രതി തന്നെ പറയുന്നത് ഇപ്പൊ അങ്ങനെയല്ല എന്നാണ് കേന്ദ്ര ഏജൻസിയുടെ കണക്ക് 10 കോടി വന്നിട്ടുണ്ട് അത്രേ 1 കോടി സ്വപ്ന പറയുന്നു അത് എനിക്ക് വീട് നന്നാക്കാൻ എനിക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കോൺസുലേറ്റ് ജനറൽ ഉദാരമനസ്കനായി തന്നു ബാക്കി 9 കോടി എവിടെ അതാരൊക്കെയാണ് അതിൽ കൈ പങ്കാളികളായിട്ടുള്ളത് ഈ പറയുന്ന പണം സുരക്ഷിതമായി വെക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഓരോരുത്തർക്ക് കൊടുക്കുന്നതിനും എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഇടപാടുകാരനായി അതിൻ്റെ സംരക്ഷകനായി അതിൻ്റെ വിതരണക്കാരനായി ഇത് പ്രധാനമല്ലേ ശ്രീ സിയാർ അത് തന്നെ ഞാൻ പറഞ്ഞേ ഇദ്ദേഹം ഇത് മാത്രമല്ല എന്തൊക്കെ ഇടപാടിൽ പെട്ടുണ്ടെന്ന് നമുക്കറിയില്ല 20 കോടി രൂപയുടെയാണോ സ്വർണത്തിൻ്റെയാണോ ഇങ്ങനെയുള്ള ഒരാളെ സംയുക്ത ലോക്കറിൽ സ്വർണവും പണവും കൊണ്ടുവച്ച ഒരാളെ 1.5 ലക്ഷം രൂപയ്ക്ക് തൻ്റെ സർവീസിൽ തൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥ സ്ഥാനം കൊടുക്കുന്നതും കൂടി ആലോചിക്കൂ അവിടെ ആലോചിക്കുമ്പോഴാണ് അവർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ യോഗം വിളിക്കുന്നു വലിയ സമ്മേളനങ്ങൾ നടത്തുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്രയും അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിൽ ഒക്കെ കൊടുക്കുന്ന ഒരാൾ അപ്പോൾ പിന്നെ അപ്പോൾ ബന്ധം എന്താന്ന് വളരെ ക്ലിയർ അല്ലേ ഇവർ തമ്മിലുള്ള ബന്ധം കേവലം ഇവർ തമ്മിലുള്ള ഒരു പരിചയമല്ല ശരി ഞാൻ വരാം ഇന്നിപ്പോ ജി സുധാരൻ പറയുന്നുണ്ടായിരുന്നു ഒരു മോശപ്പെട്ട വാക്കും ഉപയോഗിച്ച് ഞാൻ ആ വാക്ക് ഉപയോഗിക്കണോ വേണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് മന്ത്രി പറഞ്ഞതാണ് ഇറങ്ങിപ്പോടി എന്ന് പറയാൻ കഴിയുമോ അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്
ഇറങ്ങിപ്പോടി എന്ന് പറയാൻ കഴിയുമോ? കാരണം യു എ കോൺസുലേറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയല്ലേ. യു എ കോൺസുലേറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയെ ഇറങ്ങിപ്പോടി എന്ന് പറയാൻ കഴിയാത്തതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായി വിലസിയ വ്യക്തിയെ ഇറങ്ങിപ്പോ. അത് ഓരോരുത്തർക്ക് അവരുടെ സംസ്കാരം വെച്ചുകൊണ്ട് ഉപയോഗിക്കാം എന്നും പറയാൻ കഴിയില്ല. ഇവർക്കൊക്കെ ശക്തിയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അവരുടെ ശക്തി മാത്രമേ അംഗീകരിക്കാൻ കഴിയുന്നുള്ളൂ. ഇവിടെയും ശക്തനായിരുന്നു. അവിടെ യു എ കോൺസുലേറ്റിൻ്റെ പ്രതിനിധി എന്ന ശക്തിയാണ് അവർക്ക് കിട്ടിയതെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ എന്ന ശക്തിയാണ് കിട്ടിയത്. അവിടെ അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെയും അഴിമതിയുണ്ട്. ഇതെല്ലാം പരസ്പരം കണ്ണി ചേർക്കപ്പെടുന്ന ബന്ധങ്ങളായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനമായത് യു എയുടെ അധികാരവും കേരള സർക്കാരിൻ്റെ അധികാരവും ഒക്കെയാണ്.